ചെറുപ്രായം മുതൽ കലയിലും സാഹിത്യത്തിലുമുള്ള പോളി വർഗീസിന്റെ താല്പര്യം ലോകമറിയപ്പെടുന്ന കലാകാരനായിട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത്. തൃശൂർ വലപ്പാട് സ്വദേശിയായ പോളി വർഗീസ് രാജ്യത്തിനകത്തും പുറത്തുമായി 500 വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. മധ്യേഷ്യയിലും യൂറോപ്പിലുമായി 30 വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 20 സംഗീത ഉപകരണങ്ങളിൽ പ്രാവീണ്യമുള്ള പോളി വർഗീസ് കലയുടെയും സാഹിത്യത്തിന്റെയും വിവിധ മേഖലകളിൽ കൈവച്ചു. 40 ഏകാംഗ നാടകങ്ങൾ അഭിനയിച്ചു. തമിഴ്നാട്ടിലും വിദേശത്തുമായി 140 വേദികൾ പൂർത്തിയാക്കി. 2005 പശ്ചിമബംഗാളിൽ മികച്ച സംഗീത സംവിധായകനുള്ള ജീവൻ അവാർഡ് നേടി. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 10 യുവ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരെ തിരഞ്ഞെടുത്തതിൽ 4 ഇദ്ദേഹം. ലോകത്ത് മോഹനവീണ എന്ന അപൂർവ സംഗീതോപകരണം വായിക്കുന്ന 5 ഒരാൾ, ഒരേയൊരു ദക്ഷിണേന്ത്യക്കാരൻ, സമകാലിക ഇന്ത്യൻ സംഗീതത്തെ ലോകവേദികളിൽ പ്രതിനിധീകരിക്കുന്ന കലാകാരൻ. ഹിന്ദോൾ മജുംദാറും ഒന്നിച്ചാണ് കേരളത്തിന്റെ ആദ്യവേദിയിൽ പോളി വർഗീസ് എത്തുന്നത്. ഗ്രാമി പുരസ്കാര ജേതാവ് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് രൂപകൽപ്പന ചെയ്ത തന്ത്രിവാദ്യമാണ് മോഹനവീണ. ലോകമറിയപ്പെടുന്ന സംഗീതജ്ഞനായ ഇദ്ദേഹത്തിന്റെ 5 ശിഷ്യന്മാരിൽ ഏക മലയാളിയാണ് പോളി വർഗീസ്. ഏതാണ്ട് 20 വാദ്യോപകരണങ്ങൾ അങ്ങേക്കറിയാം. അതിൽ ഈ മോഹനവീണ തന്നെ സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം? ആ സമയത്ത് ദൂരദർശനിൽ എന്റെ ഗുരു ബഹുമാനിയനായ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് വായിക്കുന്നത് കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖവും ആ ഇൻസ്ട്രുമെൻ്റ് ശബ്ദവും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ആ ഇൻസ്ട്രുമെൻസിനോടുള്ള എൻ്റെ അതികഠിനമായ പ്രണയമാണ്, ആഗ്രഹമാണ്. ഞാൻ എൻ്റെ ഇമോഷൻസ് എല്ലാം വളരെ സന്തോഷകരമായി, വളരെ ഈസിനെസ്സായി ഞാൻ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ദൂരദർശന് ഞാൻ വളരെ നന്ദി പറയുകയാണ് ആക്ച്വലി. കാരണം ആദ്യമായിട്ടാണ് ദൂരദർശനിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന്, കേരള ദൂരദർശനിൽ. 40 മാത്രം പഴക്കമുള്ള മോഹനവീണ എന്ന സംഗീത ഉപകരണവുമായി ലോകമെമ്പാടും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന മലയാളിയായ കലാകാരനാണ് പോളി വർഗീസ്. കേരളത്തിന് ഇദ്ദേഹത്തിൻ്റെതായ കൂടുതൽ സംഭാവനകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ സിസിലിനൊപ്പം കൃഷ്ണപ്രിയ, ദൂരദർശൻ ന്യൂസ്.